ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജെന്നി എയിൻസ് ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ കുത്തുവഴി കോതമംഗലം. ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. അതിനകത്ത് ഓർഗൻസയിൽ വരുന്ന മെറ്റീരിയലും വേറെ ഒരു ആരി വർക്കിൻ്റെ ഒരു മെറ്റീരിയലും കൂടെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വരുന്ന 1380 റേഞ്ചിൽ വരുന്ന ഓർഗൻസയിൽ വരുന്ന സെറ്റുകളാണ്. ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡിൽ യോക്കിൽ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി വർക്ക്, അതിൻ്റെ ലോവർ പോർഷനിലേക്കും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ്ട, ലൈനിങ് എടുക്കണ്ട. ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. ഓർഗൻസയിൽ തന്നെ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും ചെറിയ സീക്വൻസിൻ്റെ വർക്കും കൂടെയുള്ള സെറ്റ്. ഇത് ബോട്ടം ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇത് ഇതിനകത്ത് ബോട്ടം ലൈനിങ്ങും കൂടെ ഉണ്ട്. 1380 റേഞ്ചിൽ വരുന്ന സെറ്റുകളാണ്. സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ. അടുത്തത് വരുന്നത് ഒരു ഗ്രേയിഷ് ബ്ലൂ. ഇതുള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്, ഞാനത് ഫുൾ യോക്കിൽ വിടർത്തിയിട്ടില്ല. ഒരു ബ്ലൂ എന്ന് പറയാം കേട്ടോ, ഗ്രേ അങ്ങനെ കാര്യമായിട്ടില്ല, എന്നാലൊരു ബ്ലൂയിഷ് ഗ്രേ എന്നുള്ളൊരു ടോണിലേക്കാണ് വരുന്നത്. അതെ, ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. അതിൻ്റെ ഇതാണ് ബോട്ടം ആൻഡ് ലൈനിങ്. 1380. അടുത്തത് വരുന്നത് ഒരു ഗോൾഡൻ, ഗോൾഡൻ എല്ലോ മസ്റ്റാർഡ് എല്ലോ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോണാണ്. ഗോൾഡൻ എല്ലോ മസ്റ്റാർഡ് എല്ലോ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. അതിൻ്റെ ഷോള് വരുന്നത് ഇതെ ഇങ്ങനെയാണ് അതിൻ്റെ ഷോള് വരുന്നത്. ഷോളും നല്ല സോഫ്റ്റാണ്, മെറ്റീരിയലും നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന 1380 റേഞ്ചിൽ വരുന്ന സെറ്റ്സാണ് കാണിക്കുന്നത്. അടുത്തത് വരുന്ന ഓർഗൻസയിൽ വേറൊരു പാറ്റേൺ ആണ്. ഇതെ ഇതിങ്ങനെയാണ്, ഓർഗൻ ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഷെയ്ഡിൽ യോക്ക് പോർഷനിൽ ഇങ്ങനെയൊരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ലോവർ എൻഡിലേക്ക് ഇങ്ങനെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. 1380 റേഞ്ചിൽ വരുന്നതാണ്. ഇതെ ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഓർഗൻസ ഷോള്, ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതും വിത്ത് ലൈനിങ് ആൻഡ് ബോട്ടം. 1380. അടുത്തത് വരുന്നത് ഒരു ചെറുപയർ പച്ചയുടെയൊക്കെ ഒരു ലൈറ്റർ ഗ്രീൻ ഷോള് വരുമ്പോൾ ഇതെ ഇങ്ങനെയാണ് ഷോള് വരുന്നത്. ഷോളും ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഓർഗൻസയിൽ വരും, വിത്ത് ബോട്ടം ആൻഡ് ലൈനിങ്. 1380. അടുത്തത് വരുന്നത് ഇങ്ങനെ ഒരു കോട്ട മെറ്റീരിയൽ ആരി വർക്ക് വരുന്ന സെറ്റ്. 1690 റേഞ്ചിൽ ഇതെ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇതൊരു കോട്ട സിൽക്കിൻ്റെ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ചെക്ക് ചെക്ക് പാറ്റേൺ ആ മെറ്റീരിയലിൽ കൂടെ വന്നിട്ടുണ്ട്. ഒരു കോട്ടയോട് സിമിലർ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, പക്ഷേ നല്ല സോഫ്റ്റായിട്ട് നല്ല മെറ്റീരിയലാട്ടോ, ഒതുങ്ങിക്കിടക്കുന്ന മെറ്റീരിയൽ, ഇങ്ങനെ സ്റ്റിഫായിട്ടൊന്നും നിൽക്കുന്ന മെറ്റീരിയൽ അല്ല. ഇതെ ഇതാണ് അതിൻ്റെ വർക്ക് പാറ്റേൺ വരുന്നത്. ഷോൾഡറിലും ഈ ഇവിടെയും വരും. ഇതെ ഇങ്ങനെ ലോവർ എൻഡിലും വരും, ബോത്ത് സൈഡ് ലോവർ എൻഡിലും ഇങ്ങനെ ഈ വർക്ക് വരും. 1690 തയ്ച്ചിട്ടാ നല്ല സെറ്റാട്ടോ. ഇതൊക്കെ കോട്ടൺ സിൽക്കിൽ വരുന്ന ബോട്ടം. 1690. അടുത്തത് വരുന്നത് നേവി ബ്ലൂ. അതിൻ്റെ തന്നെ നേവി ബ്ലൂ, നേവി ബ്ലൂയിലും ഇതെ ഇങ്ങനെയാണ് ഷോള് വരുന്നത്. ബോട്ടം 1690. ഇതെ ഇങ്ങനെയാണ് ഷോള്. അടുത്ത് വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡ്, നല്ല ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയലാണ്. ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. ബോട്ടം 1690. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രീൻ, ഗ്രീൻ ആൻഡ് ഒരു ലാവൻഡർ ബ്ലെൻഡ് ആണ് വന്നിരിക്കുന്നത്. ബോട്ടം 1690 നല്ലൊരു ഷെയ്ഡ് ആട്ടോ, ഒരു ബ്രിക്കും പീച്ചും കൂടെയൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡ്. ഇതാണ് അതിൻ്റെ ആൻഡ് ബോട്ടം. ഡാർക്ക് മെറൂണിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ബോട്ടോം അങ്ങനെ തന്നെ.
അടുത്തത് ഒരു ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ഗ്രീനിൽ ഇങ്ങനെ ഒരു ഗ്രീനിഷ് യെല്ലോ ടോണിലാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇത് പ്യുവർ യെല്ലോ അല്ല, ഒരു ഗ്രീൻ മിക്സ് ചെയ്ത യെല്ലോ, ലെമൺ യെല്ലോയുടെ അങ്ങനെയൊരു യെല്ലോയാണ് കേട്ടോ. വൺ സിക്സ് നയൻ സീറോ നേവി ബ്ലൂവിൽ ആദ്യ ഒരു സെറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ വർക്ക് ഡിഫറൻ്റ് ആണ്, വർക്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അക്വ ഗ്രീനിൽ വരുന്ന ബോട്ടം 1690. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ചുരിദൻ ബൈ, ടേക്ക് കെയർ.